മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണെങ്കിലും ലക്ഷദ്വീപ് ജനത മതേതര ജനതയാണെന്ന് നിരവധി യാത്രാ വിവരണങ്ങൾ എഴുതിയ കെ കെ അസൈനാർ നിലവിലെ ഭരണകൂടം ഇവിടത്തെ ആളുകളെ എങ്ങനെയാണ് തീവ്രവാദികൾ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അസൈനാർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പയ്യന്നൂർ കൗവായ് സ്വദേശിയായ കെ കെ അസൈനാർ ദ്വീപ് സമൂഹത്തിന്റെ അവസ്ഥ വിവരിക്കുന്ന ലക്ഷദ്വീപ് മുതൽ ആൻഡമാൻ നിക്കോബാർ വരെ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. 1984 മുതൽ 2014 വരെ അദ്ദേഹം അവിടെ താമസിച്ച സമയത്താണ് പുസ്തകം സമാഹരിച്ചത്. ദ്വീപിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കം ചീഫ് കൌൺസിലർ യു സി കെ തങ്ങൾ, എഴുത്തുകാരൻ കെ ബഹിർ ഉൾപ്പെടെ നിരവധി പ്രമുഖരുമായി അടുത്ത ബന്ധത്തിലാണ് അദ്ദേഹം. നുണകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും മുക്തമായി തെങ്ങിൻ കൃഷിയിലും മീൻപിടുത്തത്തിലും മുഴുകി ജീവിക്കുന്ന, ദാരിദ്ര്യമില്ലാത്ത, യാചകരും മതിലുകളുമില്ലാത്ത ദേശം, നിലവിലെ ഭരണകൂടം ഇവിടുത്തെ ആളുകളെ എങ്ങനെയാണ് തീവ്രവാദികളെന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അസൈനാർ പറഞ്ഞു. അവിടെ സമ്പർക്കം ചെയ്തിരുന്നു പല ദ്വീപുകളിലായിട്ട്, 10 ജനവാസ ദ്വീപുകളും 26 ജനവാസം ഇല്ലാത്ത ദ്വീപുകളാണ് അവിടെ ഉള്ളത്. ഈ 10 ജനവാസ ദ്വീപുകളിലും ഞാൻ പോയിരുന്നു. അതിലേറ്റവും വലിയ ദ്വീപ് ആന്ത്രത്താണ്. അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ താമസിച്ചത് 1-2 ആഴ്ച. പിന്നീട് അവിടുത്തെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയാണ്. ബിത്ര എന്ന് പറഞ്ഞാൽ, ബിത്ര നമ്മുടെ ഏഴിമലയോട് നേരെ തൂക്ക് പിന്നെ പടിഞ്ഞാറ് ആലയിൽ വരുന്ന ഒരു ദ്വീപാണ്. 10-25 ഏക്കർ സ്ഥലം മാത്രമാണ് ആ ദ്വീപിനുള്ളത്. അത്രയും ചെറിയ ദ്വീപിന് അവിടെ ഒരു പിന്നെ ഒന്നും ഒരു കട പോലും ഇല്ല. അവിടുത്തെ അവശ്യ സാധനങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് വിതരണം ചെയ്യുന്ന നമ്മുടെ സപ്ലൈകോ മാതിരിയുള്ള സ്ഥാപനത്തിൽ കൂടിയാണ് കിട്ടുന്നത്. ഞാനവിടെ താമസിച്ചിരുന്നത് അവിടുത്തെ പിന്നെ ടൂറിസ്റ്റ് ഹോമിലാണ് ഗവൺമെൻറ്റിൻ്റെ. അതൊക്കെ എനിക്ക് അവിടുത്തെ ഒരു ഏർപ്പാടാക്കി തന്നതാണ്. പിന്നെ ഭക്ഷണമൊക്കെ അവിടെ വേറൊരു വീട്ടിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പം അവിടെ അന്ന് 8-ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് കുട്ടികൾ കുറഞ്ഞാലും, പിന്നെ അതിന് ശേഷമുള്ള അടുത്ത ദ്വീപിലേക്ക് കുട്ടികളെ മാറ്റി ഗവൺമെൻറ് ചിലവിൽ പഠിപ്പിക്കുന്ന ഇതാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെയും ഒരു 200-ഓളം പിന്നെ ജനസംഖ്യ മാത്രമേ ഉള്ളൂ. അവിടെയും ഒരു പിന്നെ MBBS യോഗ്യതയുള്ള ഡോക്ടർ സ്ഥിരം ഡോക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നു, എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നത്. രോഗികളൊക്കെ വളരെ കുറവേ പോകുള്ളൂ, ജനസംഖ്യ തന്നെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ആ നിലക്ക് പിന്നെ അവിടെ സ്പോർട്സ് ഉണ്ടത് മറ്റുള്ളത് കാര്യങ്ങൾ എല്ലാം ചെറിയ ദ്വീപാണെങ്കിലും അവിടെ ഉണ്ടാകുന്നു. ഈ ശുദ്ധജലത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് അടുത്ത ദ്വീപ് നിന്ന് ബോട്ടുകളിൽ കൊണ്ടുവരുത്താണ് ഇപ്പോഴും എല്ലാം. പിന്നെ വീടുകൾക്ക് മേലെയും അടുത്ത പഞ്ചായത്തിൻ്റെ വക ഈ ടാങ്കൊക്കെ ആക്കിയിട്ട് അതിൽ മഴവെള്ളം നിറച്ചിട്ടാണ് ആവശ്യങ്ങൾ കുറേയൊക്കെ കഴിക്കുന്നത്. വിഷമങ്ങളൊന്നുമില്ല. മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്നവരുടെ നാടാണെങ്കിലും യഥാർത്ഥ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് ലക്ഷദ്വീപിലുള്ളവരെന്ന് കെ കെ അസൈനാർ പറഞ്ഞു. സുഹൃത്തുക്കളിൽ പലരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പലരും ഫോൺ എടുക്കുന്നില്ല, എടുത്തവർ തന്നെ കൂടുതൽ സംസാരിക്കാൻ തയ്യാറാകുന്നുമില്ല. ഇതിനിടയിൽ ലക്ഷദ്വീപിലെ ആദ്യ നോവലിസ്റ്റ് ഇസ്മത്ത് ഹുസൈനിന്റെ സഹോദരനെയും മകനെയും ഇന്നത്തെ തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾക്കെതിരെ ശബ്ദിച്ചതിനെ അറസ്റ്റ് ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. മലയാളം പാഠപുസ്തകങ്ങൾ ഉപയോഗിച്ച് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരോട് കിലോമീറ്ററുകൾ താണ്ടി കർണാടകയുമായി ബന്ധപ്പെടാൻ നൽകിയ നിർദ്ദേശം അപ്രായോഗികമാണ്. ഭീതിയിലും അരക്ഷിതാവസ്ഥയിലും കഴിയുന്ന ലക്ഷദ്വീപിലെ ജനങ്ങൾക്കായി ലോകമനസാക്ഷി ഉണരേണ്ടതുണ്ടെന്നും കെ കെ അസൈനാർ പറഞ്ഞു.